ക്രിസ്തുവിലേറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഈസ്റ്റർ കഴിഞ്ഞു വരുന്ന ഞായറാഴ്ച ദൈവകരുണയുടെ ഞായറായാണ് നാം ആചരിക്കുന്നത്. ദൈവകരുണയുടെ തിരുനാളെന്നും ഈ ഞായറാഴ്ച അറിയപ്പെടുന്നുണ്ട്. 1905 മുതൽ 1938 വരെ പോളണ്ടിൽ ജീവിച്ചിരുന്ന ഫോസ്തീന എന്ന സന്യാസിനിക്ക് യേശുനാഥൻ നൽകിയ ദർശനത്തിലൂടെയാണ് മാനവകുലത്തിൻ്റെ സകല പാപങ്ങളും ക്ഷമിക്കുന്ന ദൈവത്തിൻ്റെ കരുണയോടുള്ള ഭക്തി വർദ്ധിച്ചത്. ഫോസ്തീനായുടെ ഡയറി 299 ഖണ്ണികയിൽ ഇപ്രകാരം യേശു അവളോട് ആവശ്യപ്പെട്ടതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈസ്റ്റർ കഴിഞ്ഞു വരുന്ന ഞായറാഴ്ച ദൈവകരുണയുടെ ഞായറായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. യോഹന്നാൻ്റെ വിശുദ്ധ സുവിശേഷം 20:19-31 വരെയുള്ള ഇന്നത്തെ സുവിശേഷ ഭാഗത്തിലും നിറഞ്ഞു നിൽക്കുന്നത് യേശുനാഥൻ്റെ കരുണ തന്നെയാണ്. ഈ സുവിശേഷ ഭാഗത്തിൽ നിന്ന് പ്രധാനമായി 3 സന്ദേശങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. 1, ശിഷ്യർക്ക് ഉത്ഥാനം ചെയ്ത ക്രിസ്തുനാഥൻ ദർശനം നൽകുന്നു എന്നത് തന്നെ കരുണയുടെ അടയാളമാണ്. കാരണം യേശു ജീവിച്ചിരുന്നപ്പോൾ തന്നെ താൻ പീഡ സഹിച്ച് മരിക്കുമെന്നും 3 ഉയർത്തെഴുന്നേൽക്കുമെന്നും ശിഷ്യരോട് പല പ്രാവശ്യം പറയുന്നുണ്ട്. അതുപോലെ തന്നെ പ്രവചനങ്ങളിലും യേശുവിൻ്റെ ഉത്ഥാനത്തെപ്പറ്റി സൂചനകളുണ്ട്. 16:10 നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്: അവിടെ തന്നെ പാതാളത്തിൽ തള്ളുകയില്ല, അങ്ങയുടെ പരിശുദ്ധൻ ജീർണിക്കാൻ അനുവദിക്കുകയുമില്ല. ഹോസിയ പ്രവാചകന്റെ പുസ്തകം 6:2 നാം ഇപ്രകാരം വായിക്കുന്നു: 2 കഴിഞ്ഞ് അവിടെ നമുക്ക് ജീവൻ തിരിച്ചു തരും, 3 അവിടെ നമ്മെ ഉയർപ്പിക്കും. എന്നാൽ ഇത്തരം പ്രവചനങ്ങളൊന്നും ഗ്രഹിക്കുവാൻ ശിഷ്യർക്ക് സാധിച്ചില്ല. യേശുവിൻ്റെ വാക്കുകളെയും മനസ്സിലാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. കല്ലറയിൽ എല്ലാം അവസാനിച്ചുവെന്ന് അവരും കരുതി. എന്നാൽ ക്രിസ്തുനാഥൻ അവരെ കൈവിട്ടില്ല. അവരുടെ നിരാശതയിൽ അവിടെ നിന്ന് അവരെ കൈവിടുന്നില്ല. അവരുടെ അവിശ്വാസത്തെ പ്രതി അവിടെ നിന്ന് അവരെ ശിക്ഷിച്ചില്ല. മറിച്ച് കരുണാപൂർവം അവർക്ക് പ്രത്യക്ഷനായി അവരോടൊപ്പം സമയം ചെലവഴിച്ചു, താൻ ഉത്ഥാനം ചെയ്തു എന്ന് അവരെ ബോധ്യപ്പെടുത്തി. ആഴ്ചയുടെ ആദ്യ ദിവസം തന്നെ മറിയം മഗ്ദലനേക്ക് അവിടെ നിന്ന് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അവളുടെ സാക്ഷ്യം വിശ്വസിച്ചുവെങ്കിൽ ശിഷ്യന്മാർ ഒരുപക്ഷെ വേദനിച്ചിട്ടുണ്ടാകാം. കാരണം തങ്ങൾക്ക് ക്രിസ്തുനാഥൻ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല, അവരെ യോഗ്യരായി പരിഗണിച്ചിട്ടില്ല. പക്ഷേ ഇങ്ങനെയുള്ള ചിന്തകൾക്കും വേദനകൾക്കും നിരാശതകൾക്കും ഒരു ദിവസത്തെ ആയുസ് പോലും നൽകാൻ ക്രിസ്തുനാഥൻ ഇഷ്ടപ്പെട്ടില്ല. അന്ന് തന്നെ വൈകുന്നേരം അവർക്കവിടെ നിന്ന് പ്രത്യക്ഷനാകുന്നു. അതും അവർ യഹൂദരെ ഭയന്ന് കഥകടച്ചിരിക്കുന്ന ആ സന്ധ്യാസമയത്ത്. ഏതു സമയത്തും യഹൂദരുടെ ആക്രമണം ഉണ്ടായേക്കാം. അവർ ഈ സന്ധ്യാസമയം കൂടുതൽ ഭയചകിതരാണ്. ഭയത്തിൻ്റെ കൂരിരുൾ അവരുടെ ഹൃദയങ്ങളെ മൂടിയിരുന്ന ആ സന്ധ്യാസമയമാണ് അവർക്ക് പ്രത്യക്ഷപ്പെടാൻ ക്രിസ്തുനാഥൻ തിരഞ്ഞെടുക്കുന്നത്. അവിടെ നിന്നവരെ ശക്തിപ്പെടുത്തുന്നു. ഇതേ ദിവസം തന്നെ എമ്മാവൂസിലേക്ക് പോയ 2 ശിഷ്യന്മാർക്കും അവിടെ നിന്ന് പ്രത്യക്ഷപ്പെടുന്നത് ലൂക്കാസ് സുവിശേഷകൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതെല്ലാം സംഭവിച്ചിട്ടും ഇത്രയധികം ശിഷ്യന്മാരുടെ സാക്ഷ്യം കേട്ടിട്ടും നേരിൽ കാണാതെ വിശ്വസിക്കില്ല എന്ന് ശാഠ്യം പിടിച്ച തോമസിനും 8 ശേഷം അവിടെ നിന്ന് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. എന്നിട്ടും തങ്ങളുടെ പഴയ തൊഴിലായ മീൻപിടുത്തത്തിലേക്ക് മടങ്ങിപ്പോയ ശിഷ്യർക്ക് യേശു വീണ്ടും പ്രത്യക്ഷപ്പെടുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 21 നാം വായിക്കുന്നുണ്ട്. നോക്കുക, തൻ്റെ ഉത്ഥാനത്തിലുള്ള ശിഷ്യന്മാരുടെ വിശ്വാസം ആഴപ്പെടുത്താൻ വേണ്ടി എത്രയോ തവണയാണ് ക്രിസ്തുനാഥൻ അവർക്ക് പ്രത്യക്ഷനാകുന്നത്. അവിടെ നിന്ന് അവരോടൊപ്പം ഭക്ഷണം കഴിക്കുന്നു. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യർക്ക് അവിടെ നിന്ന് അപ്പം മുറിച്ച് നൽകുന്നുണ്ട്. തിബേരിയാസ് കടൽ തീരത്ത് അവിടെ നിന്ന് പ്രാതലൊരുക്കി കാത്തിരിക്കുന്നു. ഉദ്ധിതനായ ക്രിസ്തുനാഥൻ്റെ കാരുണ്യത്തിൻ്റെ പ്രകടനങ്ങളല്ലേ ഇവയെല്ലാം. തെളിവുകൾ അന്വേഷിച്ച തോമസ് അപ്പോസ്തലന് പോലും ക്രിസ്തുനാഥൻ കരുണാപൂർവം പ്രത്യക്ഷനാകാൻ തിരുമനസ്സാകുന്നുണ്ട്. തോമസ് അന്വേഷിക്കുന്നത് ഭൗതികമായ തെളിവുകളാണ്. വിശ്വസിക്കണമെങ്കിൽ തോമസിന് ചില ഉപാധികളുണ്ട്. അവൻ്റെ കൈകളിൽ ആണികളുടെ പഴുതുകൾ ഞാൻ കാണുകയും അവയിൽ എൻ്റെ വിരലിടുകയും അവൻ്റെ പാർശ്വത്തിൽ എൻ്റെ കൈ വയ്ക്കുകയും ചെയ്തല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല. തെളിവുകൾ കാണണമെന്ന് വാശി പിടിക്കുക മാത്രമല്ല, അവയെ സ്പർശിച്ച് മനസ്സിലാക്കണമെന്ന് കൂടിയാണ് തോമസ് ശാഠ്യം പിടിക്കുന്നത്. ഇത് വെറുമൊരു സ്നേഹശാഠ്യമായി പരിഗണിക്കുവാൻ സാധ്യമല്ല.
താനില്ലാത്തപ്പോൾ ശിഷ്യർക്ക് മാത്രം പ്രത്യക്ഷപ്പെട്ടതിൻ്റെ പരിഭവമല്ല. കാരണം പിന്നീട് തോമസിന് യേശുനാഥൻ പ്രത്യക്ഷനാകുമ്പോൾ തോമസിനോട് പറയുന്നത്, നീ അവിശ്വാസിയാകാതെ വിശ്വാസിയാകുവാനാണ്. അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക എന്നത് തോമസിന് മാത്രം നൽകുന്ന താക്കീതല്ല, വിശ്വസിക്കാൻ വേണ്ടി തെളിവുകളും അടയാളങ്ങളും അന്വേഷിക്കുന്ന ഏവർക്കുമുള്ളതാണ്. കാരണം കാണാതെ തന്നെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാരാണെന്നാണ് യേശുനാഥൻ പറയുന്നത്. വിശ്വസിക്കാൻ വേണ്ടി അടയാളങ്ങളും തെളിവുകളും അന്വേഷിക്കുന്നത് തന്നെ തന്നെ സ്വയം വെളിപ്പെടുത്താൻ തിരുമനസ്സാകുന്ന ദൈവത്തിൻ്റെ കരുണയെ ചോദ്യം ചെയ്യുന്നതിന് തുല്യമാണ്. പക്ഷേ അവർക്ക് പോലും വീണ്ടും വീണ്ടും തന്നെ തന്നെ വെളിപ്പെടുത്താൻ തിരുമനസ്സാകുന്ന ദൈവത്തിൻ്റെ കരുണ എത്രയോ വലുതാണ്. രണ്ടാമതായി, കരുണയുടെ അടയാളമായി ഉദ്ധിതനായ ക്രിസ്തുനാഥൻ മൂന്ന് സമ്മാനങ്ങൾ നൽകുന്നുണ്ട്. സമാധാനം, പരിശുദ്ധാത്മാവ്, കുംഭസാരമെന്ന കൂദാശ. ഇവ മൂന്നും ദൈവത്തിൻ്റെ കരുണയുടെ അടയാളങ്ങളാണ്. ഉദ്ധിതനായ ക്രിസ്തുനാഥൻ നമുക്ക് നൽകുന്ന സമ്മാനങ്ങളാണ് ഇവ. യഹൂദരെ ഭയന്ന് കഥകടച്ചിരിക്കുന്ന ശിഷ്യരോടാണ് യേശു അരുൾ ചെയ്യുന്നത്, നിങ്ങൾക്ക് സമാധാനം. യോഹന്നാന്റെ സുവിശേഷം 14:27 അന്ത്യത്താഴ സമയത്ത് യേശു ശിഷ്യരോട് അരുൾ ചെയ്യുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ടു പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, നിങ്ങൾ അസ്വസ്ഥരാകേണ്ട, നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട. പക്ഷേ ഇവിടെ ഇതാ ശിഷ്യന്മാർ ഭയന്നിരിക്കുകയാണ്. അവർ അസ്വസ്ഥരുമാണ്. തങ്ങളുടെ ഗുരുവിൻ്റെ മരണവും വേർപാടുമാണ് അതിന് കാരണം. അവരോടാണ് യേശു അരുൾ ചെയ്യുന്നത്, നിങ്ങൾക്ക് സമാധാനം. അതെ, അവർ ഇനി ഭയപ്പെടേണ്ട ആവശ്യമില്ല. അവർക്കിനി അസ്വസ്ഥതകൾ ഉണ്ടാകേണ്ടതില്ല. കാരണം ഉദ്ധിതനായ ക്രിസ്തു അവരോടൊപ്പമുണ്ട്. ക്രിസ്തുനാഥൻ നമുക്ക് നൽകുന്ന ഉറപ്പും ഇതുതന്നെയാണ്, യുഗാന്തം വരെ ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും. എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ 2:14 ഇപ്രകാരം പറയുന്നുണ്ട്, ക്രിസ്തു നമ്മുടെ സമാധാനമാണ്. പ്രിയമുള്ളവരെ, ചെറുതും വലുതുമായ നമ്മുടെ ഭയങ്ങളെയും അസ്വസ്ഥതകളെയും നമുക്ക് ദൂരെയകറ്റാം. കാരണം സമാധാനം തന്നെയായ ക്രിസ്തുനാഥൻ നമ്മോടൊപ്പമുണ്ട്. യുഗാന്തം വരെ അവൻ നമ്മോടുകൂടെ ഉണ്ടായിരിക്കും. ഉദ്ധിതനായ ക്രിസ്തു നൽകുന്ന രണ്ടാമത്തെ സമ്മാനം പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ്, സഹായകൻ, സത്യാത്മാവ് എന്നീ പേരുകളാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ ത്രിത്വത്തിലെ മൂന്നാമത്തെ വ്യക്തിക്ക് നൽകിയിട്ടുള്ളത്. സഹായകൻ എന്ന പേര് ആശ്വാസദായകൻ എന്നും വിവർത്തനം ചെയ്യാൻ സാധിക്കും. യേശു കുരിശിൽ കിടന്നുകൊണ്ട് എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞത് ലോകത്തിന് പരിശുദ്ധാത്മാവിനെ നൽകാനാണെന്നും, അവിടുന്ന് തലച്ചായ്ച്ച് ആത്മാവിനെ സമർപ്പിച്ചു എന്നത് പരിശുദ്ധാത്മാവിനെ ലോകത്തിന് നൽകിയതാണെന്നും ബൈബിൾ പണ്ഡിതർ വ്യാഖ്യാനിക്കുന്നുണ്ട്. ഇവിടെ ഇതാ ക്രിസ്തുനാഥൻ ശിഷ്യരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അരുൾ ചെയ്യുന്നു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. ഉൽപ്പത്തി പുസ്തകം 2:7 ഇതിന് സമാനമായ ഒരു പ്രവൃത്തി നാം കാണുന്നുണ്ട്. ദൈവം മണ്ണുകൊണ്ട് മനുഷ്യനെ രൂപപ്പെടുത്തിയ ശേഷം ജീവന്റെ ശ്വാസം അവൻ്റെ നാസാരന്ധ്രങ്ങളിൽ നിശ്വസിച്ചു. അങ്ങനെ മനുഷ്യൻ ജീവനുള്ളവനായി തീർന്നു. യോഹന്നാന്റെ സുവിശേഷത്തിലെ പരിശുദ്ധാത്മാവിന് നൽകുന്ന ഈ സംഭവം യോഹന്നാന്റെ സുവിശേഷം അനുസരിച്ചുള്ള പെന്തക്കുസ്ത സംഭവമാണ്. ഉദ്ധിതനായ ക്രിസ്തു നമുക്ക് നൽകുന്ന കരുണയുടെ രണ്ടാമത്തെ സമ്മാനം പരിശുദ്ധാത്മാവാണ്. അവിടുന്ന് നമ്മെ അനാഥരായി വിടുകയില്ല. നമുക്ക് ആശ്വാസദായകനായി, സഹായകനായി, ജീവൻ നൽകുന്ന ആത്മാവായി അവിടുന്ന് പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകുന്നു. ഉദ്ധിതനായ ക്രിസ്തു നൽകുന്ന കരുണയുടെ മൂന്നാമത്തെ സമ്മാനം കുംഭസാരമെന്ന കൂദാശയാണ്. നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ മേൽ നിശ്വസിച്ച ശേഷം യേശു അവരോട് അരുൾ ചെയ്യുന്നുണ്ട്, നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും, നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെടും. കരുണയുള്ള ദൈവം നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുവാനും നമുക്ക് ആശ്വാസവും പുതിയ ജീവിതവും നൽകാനുമായി കുംഭസാരമെന്ന കൂദാശ സ്ഥാപിക്കുന്നു. വിശുദ്ധ ഫൗസ്തീനായുടെ ഡയറിയിൽ 699 യേശു ഇപ്രകാരം അവളോട് പറഞ്ഞതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്, ദൈവകരുണയുടെ തിരുനാൾ ദിവസം അനുതാപത്തോടെ കുംഭസാരിക്കുകയും ദിവ്യകാരുണ്യം സ്വീകരിക്കുകയും ചെയ്യുന്ന വ്യക്തികളോട് അവരുടെ സകല പാപങ്ങളും ഞാൻ ക്ഷമിക്കും. ദൈവകരുണയുടെ ഏറ്റവും സമുന്നതമായ പ്രകടനമാണ് കുംഭസാരമെന്ന. മൂന്നാമതായി,
ഉത്ഥിതനായ ക്രിസ്തുനാഥൻ തൻ്റെ കാരുണ്യം പ്രകടമാക്കുന്നത് മുറിവുകളിലൂടെയാണ്. ഉത്ഥിതനായ ക്രിസ്തു തൻ്റെ ശരീരത്തിൽ പഞ്ചക്ഷതങ്ങൾ സംവഹിക്കുന്നുണ്ട്. ഈ മുറിവുകൾ കാണാതെ വിശ്വസിക്കില്ല എന്നാണ് തോമസ് ശാഠ്യം പിടിക്കുന്നത്. 8 ദിവസങ്ങൾക്ക് ശേഷം തോമസിന് പ്രത്യക്ഷപ്പെടുമ്പോൾ യേശു ആവശ്യപ്പെടുന്നത് ഈ മുറിവുകൾ കാണാനും ഈ മുറിവുകളിൽ സ്പർശിക്കാനുമാണ്. എന്നാൽ സ്പർശിക്കാൻ കാത്തു നിൽക്കാതെ മുറിവുകൾ കണ്ട മാത്രയിൽ തന്നെ തോമസ് എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ വിശ്വാസം പ്രകടിപ്പിക്കുന്നു. മുറിവുകൾ കണ്ട് വിശ്വസിച്ചവൻ കുന്തത്താൽ മുറിവേറ്റപ്പെട്ട് പിന്നീട് രക്തസാക്ഷിത്വം വരിക്കുന്നു. മുറിവുകൾ സ്നേഹത്തിൻ്റെ അടയാളങ്ങളാണ്. മുറിവുകളുടെ ആഴം കൂടുന്തോറും സ്നേഹത്തിൻ്റെയും ആഴം കൂടുന്നു. ക്രിസ്തുനാഥൻ നമുക്ക് വേണ്ടി മുറിവുകൾ തൻ്റെ ശരീരത്തിൽ ഇന്നും വഹിക്കുന്നുണ്ട് എന്നത് നമ്മോടുള്ള അവിടുത്തെ സ്നേഹത്തിൻ്റെയും കരുണയുടെയും അടയാളങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, ഉത്ഥിതനായ ക്രിസ്തുവിൻ്റെ അത്യഗാധമായ കരുണയുടെ മഹാസമുദ്രത്തിൽ മുങ്ങി നിവരാൻ കരുണയുടെ ഈ ഞായർ നമ്മെ ക്ഷണിക്കുന്നു. പ്രതിവചന സങ്കീർത്തനത്തിൽ നാം ഏറ്റുചൊല്ലുന്നുണ്ട് അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു എന്ന്. പാപികളായ നമുക്കും വലിയ അനുതാപത്തോടും പ്രത്യാശയോടും കൂടി ഈ കരുണയുടെ മഹാസമുദ്രത്തിൽ മുങ്ങി നിവരാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.